എൻജിഒ യൂണിയൻ 57ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ദിനം ആചരിച്ചു. വടകരയിൽ ഏരിയ പ്രസിഡന്റ് ടി വി അനീഷ് പതാക ഉയർത്തി. തിരുവനന്തപുരത്തും ജില്ലാ കേന്ദ്രങ്ങളിലും ഓൺലൈനായാണ് സമ്മേളനം നടക്കുന്നത്. പരിപാടിയിൽ ഏരിയ സെക്രട്ടറി പി കെ ഹനീഷ് സംസാരിച്ചു. ജില്ലാ സമ്മേളനങ്ങളിലും ചർച്ച ചെയ്തുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, അത് ഒരു വർഷത്തെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അതിലുണ്ടായിട്ടുള്ള പോരായ്മകളും മറ്റും പരിഹരിക്കുന്നതിനായിട്ടുള്ള ചർച്ചകൾ നടക്കുകയും അത് ഏറ്റവും ഒടുവിലായി സംസ്ഥാന സമ്മേളനത്തിലെത്തുകയും ആ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതോടൊപ്പം തന്നെ അടുത്ത ഒരു വർഷ കാലയളവിലേക്ക് ഈ സംഘടന ഏറ്റെടുത്ത് നടത്തേണ്ട പ്രവർത്തനങ്ങളെയും സമരപരിപാടികളെയും പറ്റി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പതിവ്. എന്നാൽ നമുക്കറിയാം, ഈ മാർച്ച് മാസം മുതലുള്ള കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ സംസ്ഥാന സമ്മേളനം നീണ്ടുപോയി. എന്നിരുന്നാൽ തന്നെയും നമ്മളുടെ സംഘടന ഈ കോവിഡ് കാലയളവിലും ഏപ്രിൽ മെയ് മാസങ്ങൾ ഉൾപ്പെടെയുള്ള കാലയളവുകളിൽ നമ്മളുടെ കോവിഡുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തന പരിപാടികൾ ഉൾപ്പെടെ അതിനുശേഷം നടന്ന കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ഉൾപ്പെടെയുള്ള ഒട്ടനവധി ഐതിഹാസികമായ പോരാട്ടങ്ങൾ ഏറ്റെടുക്കുകയും അത് കേന്ദ്രത്തിനെതിരെയുള്ള ശക്തമായ സമര പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. നമ്മൾ ഒരു പരിപാടിയും അത് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുകയോ നിർത്തുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഈ പരിപാടികളൊക്കെ തന്നെ യൂണിറ്റുകളിലേക്കും ഓഫീസുകളിലേക്കും വികേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ ഓഫീസുകൾക്ക് മുന്നിലും ഓരോ ഓഫീസും പ്രവർത്തന സമര കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ് നമ്മൾ എൻജിഒയുടെ പ്രവർത്തനം ഈ കാലയളവിൽ മുന്നോട്ട് കൊണ്ടുപോയത്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ സിവിൽ സർവീസിൽ ഏറ്റവും അംഗബലമുള്ള ഏറ്റവും വലിയ സംഘടനയായി ഈ സംഘടന വളരാൻ കാരണം ഈ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സമര പോരാട്ടങ്ങളും അതിനോടനുബന്ധിച്ച് നമ്മൾ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും അത് സംരക്ഷിക്കുന്നതോടൊപ്പം പുതിയവ നേടിയെടുക്കുന്നതിനും ഇന്ന് നിലവിലുള്ളവ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കരുത്തുറ്റ പോരാട്ടങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്